ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലും കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിച്ചു തുടങ്ങി. ഉയർന്ന പ്രദേശങ്ങളിലേക്കെല്ലാം ആവശ്യ സമയത്താണ് കുടിവെള്ളം എത്തിച്ചു നൽകുന്നത്. എളംകുളം, മേലേക്കാട്, പന്തലാട്ട് കോളനി, കണയം, പൊയിലൂർ, കവളപ്പാറ എന്നിവിടങ്ങളിലേക്ക് ഇപ്പോൾ കുടിവെള്ളം ടാങ്കറിൽ നൽകുന്നുണ്ട്. ഉയർന്ന പ്രദേശമായതിനാൽ ജല അതോറിറ്റിയുടെ വിതരണ ശൃംഖല വഴി വെള്ളമെത്തുന്നില്ല. മാത്രമല്ല, കണയം പൊയിലൂർ പ്രദേശത്തേക്ക് ദൂരം കൂടുതലുള്ളതും വെള്ളമെത്താൻ പ്രയാസമാണ്. ഭാരതപ്പുഴയിൽ വെള്ളമില്ലാതായതോടെയാണ് കുടിവെള്ളത്തിന് ഇത്രയധികം പ്രതിസന്ധി നേരിടുന്നത്. തടയണയുണ്ടെങ്കിലും വറ്റി വരണ്ടു. ജല അതോറിറ്റിയുടെ തടയണയിലെ കിണറുകളും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. 150 HP രണ്ട് മോട്ടോർ 24 മണിക്കൂറും പ്രവർത്തിപ്പിച്ചായിരുന്നു ഷൊർണൂർ നഗരസഭയിലേക്കും വാണിയംകുളം പഞ്ചായത്തിലേക്കും വെള്ളം എത്തിച്ചിരുന്നത്. ഇപ്പോൾ 150 HP ഒരു മോട്ടോർ മാത്രം പ്രവർത്തിപ്പിക്കാനുള്ള വെള്ളമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഷൊർണൂർ നഗരസഭയുടെ രണ്ട് മേഖലകളായി തിരിച്ച് 3 ദിവസത്തിലൊരിക്കൽ വെള്ളം വിതരണം ചെയ്യുകയാണ്. ഒരു ദിവസം വാണിയംകുളം പഞ്ചായത്തിലേക്കും നൽകുന്നുണ്ട്. മാത്രമല്ല, ചളവറ പഞ്ചായത്തിലേക്കും ഷൊർണൂരിൽ നിന്നാണ് വെള്ളം നൽകുന്നത്. പുഴയിൽ വെള്ളം എത്തിയില്ലെങ്കിൽ കുടിവെള്ള വിതരണം കൂടുതൽ സങ്കീർണമാകുമെന്ന് നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് പറഞ്ഞു. മലമ്പുഴയിൽ വെള്ളമില്ലെന്ന അറിയിപ്പ് ലഭിച്ചതോടെ ചിറ്റൂർ ആളിയാറിൽ നിന്നും വെള്ളം എത്തിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം അറിയിച്ചു. നഗരസഭ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സമയക്രമമെല്ലാം നിശ്ചയിച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കാവുന്ന നിലയിലുള്ള ചില ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ കുടിവെള്ള വിതരണത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് വാഹനം തന്നെ സംവിധാനം ചെയ്ത് രൂക്ഷമായ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അവിടെ ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ അതും എത്തിച്ചുകൊണ്ട് കുടിവെള്ള ക്ഷാമം അതിന് ഒരു ചെറിയ പരിഹാരം എന്ന നിലയിൽ ഇടപെടാനുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. വേനൽ കടുത്ത വേനലാണ് എന്നതുകൊണ്ട് ഭാരതപ്പുഴ തടയണ വറ്റി വരണ്ടു. ആ വറ്റി വരണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വല്ലാത്ത നിലയിലുള്ള കുപ്രചരണങ്ങൾ ചിലർ സംഘടിപ്പിക്കുന്നുണ്ട്. തടയണ ആരോ വന്ന് അതിൻ്റെ ഷട്ടറുകൾ പൊന്തിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് ആണ് വെള്ളം പോയത്, മറ്റു ചിലരാരൊക്കെയാണ് അത് പൊന്തിച്ചത് എന്നെല്ലാമുള്ള യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ആരും ഷട്ടർ പൊളിക്കുകയോ പൊന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കടുത്ത വേനലിൻ്റെ ഭാഗമായിട്ട് വെള്ളം വറ്റിയത് തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത്.